ം എട്ട് അന്നേരം മണി പതിനൊന്നര അടിച്ചു രാവിലെ തൊട്ട് എഴുത്തായിരുന്നു ഇടവിടാതെ സമയം പോയതറിഞ്ഞില്ല അതിനിടയ്ക്ക് ഫെദോസ്യ താഴെ നിന്ന് കട്ടൻ ചായ കൊണ്ടുവന്നപ്പോഴാണ് ഒന്ന് നിവർന്നിരുന്നത് ചായ കൂടി കഴിഞ്ഞ് വീണ്ടും എഴുത്തു തുടർന്നു അപ്പോൾ കോണിപ്പടികളിൽ ആരോ മുകളിലേക്ക് കയറി വരുന്നതിന്റെ കാലുച്ച കേട്ടു ആരായിരിക്കും അതെന്ന് ചെവിയോർത്തു ഫെദോസി ആണെങ്കിൽ ഇത്ര വേഗത്തിൽ കോണിപ്പടികൾ കയറുകയില്ല ഇത്ര ഒച്ചയും ഉണ്ടാവുകയില്ല അപ്പോൾ ഇത് മറ്റാരോ ആണ് വാതിൽക്കൽ ഒരു നിഴൽ അനങ്ങി ചെരുപ്പിന്റെ ശബ്ദവും കേട്ടു അന്ന മുഖമുയർത്തി നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് പരുക്കൻ മുഖഭാവമുള്ള ഒരാൾ ആരെങ്കിലും ദസ്തേവിസ്കയെ കാണാൻ വന്നതായിരിക്കുമെന്നാണ് അന്ന ഓർത്തത് ഏതെങ്കിലും ഒരു സന്ദർശകൻ അന്ന പറഞ്ഞു ആരോ ഒരാൾ ആലോചനയിൽ മുഴുകിയിരിക്കായിരുന്ന ദസ്തേവിസ്കി മുഖം തിരിച്ച് വാതിൽക്കലേക്ക് നോക്കി എന്നിട്ട് ഓ എന്നൊരു ഒച്ചയുണ്ടാക്കി അറിയുന്ന ആളാണ് എന്ന് വ്യക്തമായി കനത്ത കാൽവെപ്പുകളോടെ അയാൾ അകത്തേക്ക് കടന്നു വന്നു യാതൊരു കൂസലുമില്ല അയാൾക്ക് കൂസലില്ലെന്നു മാത്രമല്ല അധികാരത്തിൻ്റെയോ ധിക്കാരത്തിൻ്റെയോ ഒരു കനപ്പുണ്ടതാനും അയാൾ മുറിയുടെ മധ്യത്തിൽ വന്നു നിന്ന് ഇരുണ്ട ഒരു പരുക്കൻ ഭാവത്തോടെ അന്നയെ നോക്കി ആ നോട്ടം സത്യത്തിൽ അവൾക്കിഷ്ടപ്പെട്ടില്ല ഇത്ര അധികാരത്തോടെ നോക്കുന്നത് ഒരു മുട്ടാളന്റെ സകല ലക്ഷണങ്ങളുമുണ്ട് നീ എവിടെയായിരുന്നു കുറേ ദിവസമായല്ലോ കണ്ടിട്ട് ദസ്തി വിസ്കി പറഞ്ഞു ഞാൻ ഓർത്തു നീ രാജ്യം വിട്ടു പോയിട്ടുണ്ടാവുമെന്ന് ആഗ്രഹം പറഞ്ഞതായിരിക്കും തിരിച്ചടിക്കും പോലെ അയാൾ പറഞ്ഞു ഞാനെങ്ങും പോയിട്ടില്ല ആട്ടെ എന്നെ ഒഴിവാക്കാൻ വല്ല ഉദ്ദേശവുമുണ്ടോ ഉണ്ടെങ്കിൽ അത് പറ ആളെ കാണുന്നില്ല എവിടെ പോയതാണെന്ന് അറിയുന്നുമില്ല പിന്നെ ഞാൻ എന്ത് വിചാരിക്കണം ഞാനെന്റെ ഒരു സ്നേഹിതന്റെ കൂടെയായിരുന്നു എന്നാൽ അത് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക് എന്നെ കാണാനിട്ട് അത്ര സങ്കടമുണ്ടാകുമെന്ന് വിചാരിച്ചില്ല നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു മതി നിഷേധത്തോടെ അതും മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ സ്വല്പം മര്യാദ കാണിക്കുന്നത് കൊണ്ട് എന്താ ദോഷം എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ എനിക്ക് ബോധ്യമുണ്ട് ഇനി അത് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടാ അത് കേൾക്കാനുമല്ല ഞാൻ വന്നത് പിന്നെ പിന്നെ നീ എന്തിനാണ് വന്നത് അയാൾ മറുപടി പറയാതെ കനത്ത പുച്ഛത്തോടും വകവയ്പ്പില്ലായ്മയോടും കൂടി ദസ്തേവിസ്കിയെ നോക്കുന്നത് അന്ന കണ്ടു അന്നക്കെന്തോ ഒരു വല്ലായ്മ തോന്നി എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇത്ര ദുഃഖാരം കാണിക്കുന്നത് താൻ അവിടെ ഇരിക്കുന്നതിൽ ഒരു ഭംഗിയില്ലായ്മയും അന്നയ്ക്ക് അനുഭവപ്പെട്ടു അത് മനസ്സിലാക്കി ദസ്തേ വിസ്കി പറഞ്ഞു ദയവായി കുറച്ചു നേരത്തേക്ക് അന്ന താഴെ ചെന്നിരിക്കെ മറ്റൊന്നും വിചാരിക്കരുത് ഞങ്ങൾ സ്വല്പം സംസാരിക്കട്ടെ അത് കഴിഞ്ഞ് വിളിക്കാം വിഷമമൊന്നുമില്ലല്ലോ ഇല്ല ഇവിടെ ഇരിക്കുന്നതിലാണ് വിഷമം അങ്ങനെ വിചാരിച്ചുകൊണ്ട് അന്ന എഴുന്നേറ്റ് താഴെ ഫെദോസയുടെ അടുത്തേക്ക് പോയി കോണിപ്പടികൾ ഇറങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരൻ പുച്ഛത്തോടും പരിഹാസത്തോടും കൂടി ആരാണവൾ എന്ന് ചോദിക്കുന്നത് അന്ന കേട്ടു തന്റെ ദേഹത്ത് ചെളിതെറിച്ചതുപോലെ അന്നക്ക് തോന്നി മൊട്ടക്കൂസിന്റെ പുറമേയുള്ള പച്ചയിലേകൾ ഇളക്കി മാറ്റിക്കൊണ്ട് ഫെദോസിയ വാതിൽ നരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു മറ്റൊരു ജോലി ഏർപ്പെടുകയായിരുന്നെങ്കിലും ഫെദോസിയുടെ ശ്രദ്ധ മുഴുവൻ മുകളിലേക്കായിരുന്നു അടുത്തു ചെന്ന് അന്ന ചോദിച്ചു ആരാണത് മുഖം വക്കറിപ്പിച്ചുകൊണ്ട് ഫെദോസി പറഞ്ഞു ഓ അത് മനസ്സിലായില്ലേ ഫയദൂറിന്റെ മരിച്ചുപോയ ഭാര്യയില്ലേ മെരിയാ ദിമിത്രീപന അവളുടെ ആദ്യ വിവാഹത്തിലെ തൃപുത്രൻ പാശ ഭൂമിക്കധികം വന്നതെന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ അങ്ങനെയൊന്ന് ശുദ്ധ തെമ്മാടി ഇവിടെ ഫയദൂറിന്റെ കൂടെയാണ് വാസം ഇടയ്ക്കിടയ്ക്ക് കാണാതാകും അപ്പോൾ വേറെ ആരുടെയെങ്കിലും കൂടെയായിരിക്കും പണത്തിന് മുട്ടുവരുമ്പോൾ ഓടി വരും ഇങ്ങനെ പണം ദൂർത്തടിക്കുന്ന ഒരുവനെ എൻ്റെ ഈ ആയുസ്സിനിടയ്ക്ക് ഞാൻ വേറെ കണ്ടിട്ടില്ല ഇപ്പോഴും വന്നിരിക്കുന്നത് പണത്തിനാ എവിടുന്നെടുത്ത് കൊടുക്കാനാ അത് വല്ലതുമുണ്ടോ അവൻ ചിന്തിക്കുന്നു ഇവൻ പോയി കഴിയുമ്പോൾ മറ്റവൾ വരും അതും പണത്തിനാ രണ്ടും കൂടി ആ പാവത്തിനെ കൊല്ലാതെ കൊല്ലുന്നത് കാണുമ്പോൾ ഇടയ്ക്ക് എന്ന ചോദിച്ചു മറ്റവളെന്ന് പറഞ്ഞില്ലേ അതാരാ ഫെദോസിടെ മുഖം വീണ്ടും വക്രിച്ചു എമിലി മരിച്ചുപോയ ചേട്ടന്റെ ഭാര്യ ചേട്ടനോടുള്ള കടപ്പാടോർത്ത് പാവം ഫയദോർ ഇല്ലാതെ പണം കൊടുക്കും കടം മേടിച്ചോ പണയം വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വിറ്റോ അന്നിക്ക് കേൾക്കണോ ഇന്നാളൊരിക്കൽ അവൾക്ക് പണം കൊടുത്തത് ഫയദോറിന്റെ പുറങ്കുപ്പായം വിറ്റിട്ട കൊടും മഞ്ഞുകാലത്ത് അന്നിക്ക് സംഗതി ഏതാണ്ട് പിടികിട്ടി ഒക്കെ ഓരോ ചുമടാണ് അതും തന്നെത്താൻ ചുമന്നുകൊണ്ട് നടക്കാൻ വിഷമിക്കുന്ന ആളിന് മുകളിൽ നിന്ന് ഉറക്കിയുള്ള സംസാരം കേൾക്കാം പാഷയുടെ ഒച്ചയാണ് കൂടുതൽ ഉറക്കെ ഇന്ന് എന്നത്തേം പോലെയല്ല അല്ല പറഞ്ഞു വഴക്കുണ്ടാകുമെന്നാ തോന്നുന്നേ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചയും ബഹളവും പതിവില്ല കുറെ കഴിഞ്ഞ് പാഷ കൂണിപ്പടികളിലൂടെ ചവിട്ടിക്കുതിച്ചിറങ്ങി വന്നു അവന്റെ മുഖം കോപം കൊണ്ട് കൊണ്ടിരുണ്ടിരുന്നു പുറത്തേക്കിറങ്ങുന്നതിന് മുമ്പ് വാതിൽക്കൽ തിരിഞ്ഞുനിന്ന് അവൻ അവഞ്ഞയോടും പകയോടും കൂടി അന്നെ നോക്കി പിന്നെ ഒരക്ഷരം മിണ്ടാതെ നിരത്തിലിറങ്ങി ധൃതിയിൽ നടന്നുപോയി നാണം കെട്ടവൻ ഫെദോസിയ പല്ലെറുമിക്കൊണ്ട് പറഞ്ഞു പോത്തിനോളം വളർന്നു എന്നിട്ടും ആ പാവത്തിന് രക്തം ഊറ്റിക്കുടിച്ചാണ് ജീവിക്കുന്നത് ആരായിട്ടാ എന്ത് കടപ്പാണ്ടുണ്ടായിട്ടാ എന്നും ഇങ്ങനെ അമ്മയുടെ രണ്ടാം ഭർത്താവിന്റെ സൗജത്തിന്മേൽ കഷ്ടം അന്ന കോണിപ്പിടികൾ കയറി ചെല്ലുമ്പോൾ വിസ്കി സെറ്റിയിൽ തലയ്ക്ക് കൈയും കൊടുത്ത് കുഞ്ഞിരിക്കുകയായിരുന്നു അന്നയുടെ കാലൊച്ച കേട്ട് മുഖം ഉയർത്തി നോക്കി മുഖത്തെ മ്ലാനത മറയ്ക്കാൻ വേണ്ടി ക്ലേശിച്ചുകൊണ്ടുണ്ടാകുന്ന ചിരി അതുപോലെ തന്നെ വാടിപ്പോകുന്നു അവൻ പാഷ പാശ വിസ്കി പറഞ്ഞു പറയുമ്പോൾ ഞാനല്ലാതെ വേറെ ആരുമില്ലവന് ആളിത്തിരി കുഴപ്പക്കാരനാണ് എന്നാൽ പാവവുമാണ് ഇന്ന് കുറച്ച് ക്ഷോഭിച്ചാണ് പോയതെന്നോട് ഞാനും പറഞ്ഞു ശരിക്ക് ചുമ്മാ അങ്ങ് വിടാനൊക്കില്ലല്ലോ ഒഴുക്ക് മുറിഞ്ഞതുപോലെയായി എടുത്ത് നല്ല വേഗത്തിൽ അത് നീങ്ങിക്കൊണ്ടിരുന്നതാണ് അതിനിടയ്ക്ക് അവൻ വന്നു പാഷ ഇനി ആ മലോനില വെണ്ടെടുക്കാൻ എത്ര കഷ്ടപ്പാടലാണ് ദസ്തേജസ്കെ സിഗരറ്റും പുകച്ചുകൊണ്ട് മുറുക്കിളിൽ വെറുതെ ഉലാത്തി പിന്നെ പുറത്തിറങ്ങി വരാന്തിയിൽ നിന്ന് വിദൂരത്തിലേക്ക് നോക്കി ദൂരെ നീല നിറം കലർന്ന ആകാശ മരങ്ങളും മരക്കൊമ്പുകൾക്കിടയിലൂടെ പള്ളിയുടെ ഗോപുരവും ഒക്കെ കാണാം അപ്പോൾ നിശബ്ദമായ സാന്ത്വനം പോലെ എന്തോ ഒന്ന് ആ ഹൃദയത്തിലേക്ക് ഒഴുകുന്നു കുറെ കഴിഞ്ഞ് അകത്തേക്ക് വന്ന് ദസ്തീവിസ്കി പറഞ്ഞു ഇല്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നേരത്തെ സങ്കൽപ്പിച്ചതൊക്കെ മനസ്സിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു വീണ്ടും എഴുത്തു തുടർന്നു പക്ഷെ അന്നക്ക് മനസ്സിലായി ആദ്യത്തെ ഒഴുക്കില്ല അതെവിടെയോ നഷ്ടപ്പെട്ടു അനുയോജ്യമായ വാക്കുകൾക്കു വേണ്ടി തപ്പിത്തടയുന്നു ആശയങ്ങൾ അവ്യക്തമായി നിൽക്കുന്നു വിവരണം ശുഷ്കമായി തീരുന്നു ശൈലിയുടെ ഭംഗി ഭംഗിയെവിടെ ചിന്തയുടെയും കാന്ത സാന്ദ്രത എവിടെ ആഴം എവിടെ അനന്തതി സ്പർശിക്കുന്ന ആ ദിവ്യ ഗാംഭീര്യം എവിടെ തൃപ്തിയാകുന്നില്ലല്ലേ ദസ്തേവിസ്കി അന്നയോട് ചോദിച്ചു എന്തോ ഒരു കുറവ് അല്ലേ അത് പാഷ വന്നതുകൊണ്ടൊന്നുമല്ല എഴുത്തിൽ ഇത്തരം ഇടമുറിയലുകൾ അസാധാരണമൊന്നുമല്ല എനിക്ക് ചിലപ്പോൾ മനസ്സൊരു മരുഭൂമി പോലെ കിടക്കും പിന്നെയും കുറേ നേരം എന്തോ ഓർത്തിരുന്നതിന് ശേഷം ദസ്തേ വിസ്കി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം കുറച്ച് കഴിയട്ടെ എന്താ എന്താ എന്ന് ചോദിച്ചാൽ അന്നെ എന്തു പറയും അതല്ല പ്രധാന സംഗതി ഇനി എപ്പോഴാണ് മരുഭൂമിയിൽ തളിരും പൂവും ഒക്കെ ഉണ്ടാവുന്നത് ഇനി എപ്പോഴാണ് മനുഭൂമിയിൽ മഴ പെയ്യുന്നത് ഇനി എപ്പോഴാണ് മരുഭൂമിയിൽ ദൈവികമായ അനുഗ്രഹം നിറയുന്നത് ധ്യാനത്തിൽ മുഴുകിയ ഒരു മനസ്സുപോലെയായിരുന്നു അപ്പോൾ നെയവാനദി നിശ്ചലമെന്ന് തോന്നും അടിയിൽ അടിയിലൊഴുക്കുണ്ട് പക്ഷേ ഉപരിതലത്തിൽ അത് ശാന്തം ആകാശത്തിന്റെയും കരയിലെ മരങ്ങളുടെയും നിഴൽ അതിൽ വീണുകിടക്കുന്നു നെയ്വാനദിക്കരയിലെ ഒരു സന്ധ്യ ദസ്തേവിസ്കിക്ക് ഓർമ്മ വന്നു ആ സന്ധ്യയിലും നദി ഇങ്ങനെയായിരുന്നു ധ്യാനനിരതമായ ഒരു മനസ്സു പോലെ ജീവിതത്തിൽ താൻ എന്താണ് ഇതുവരെ ചെയ്തത് കിട്ടിയ ജോലിയൊക്കെ ഉപേക്ഷിച്ചു എഴുത്തുകാരനാകാനായിരുന്നു മോഹം എന്നിട്ടോ ബെൽസാക്കിന്റെ യുജനി ഗ്രാന്തെ തർജിമ ചെയ്തു നേരം കൊല്ലികളായ കുറെ അപസർപ്പ കഥകൾ എഴുതി അതുകൊണ്ട് വല്ലതുമായോ ഇങ്ങനെ പോയാൽ താൻ എവിടെയെങ്കിലും എത്തുമോ മനസ്സങ്ങനെ നേരി പിടിക്കുന്നു അപ്പോൾ നെയ്വാ നദിക്കരയിൽ മഞ്ഞു പുഴിയുന്നു നേരത്തെ നിലാവുമുണ്ട് ഏതോ വിസ്മൃതിയിൽ മുഴുകിയതുപോലെ നദിക്കരയിലെ മരങ്ങൾ അഭൗമമെന്ന് തോന്നിപ്പിക്കുന്ന നിശബ്ദമായ ഒരു രാത്രി ആ രാത്രിയുടെ ഓർമ്മകളോടെ ദസ്തേ വിസ്കി പറഞ്ഞു പെട്ടെന്ന് വെളിപാട് പോലെ എന്തോ എന്നെ മനസ്സിൽ സംഭവിച്ചു ഒരു അന്തർദർശനം എന്നു പറഞ്ഞാൽ അത് സമ്പൂർണമാകുമോ ഇല്ല ആ നിമിഷം എൻ്റെ മനസ്സ് ദിവ്യമായ ഒരു പ്രചോദനം കൊണ്ടുണർന്നു മനസ്സിൻ്റെ അസ്പഷ്ടതകളും ആശങ്കകളും വ്യാകുലതകളും ഒക്കെ ആ നിമിഷം എന്നിൽ നിന്ന് നീങ്ങിപ്പോയി എൻ്റെ പാവപ്പെട്ടവർ എന്ന നോവലിലെ യഥാർത്ഥ ജനനം ആ നിമിഷത്തിൽ നിന്നാണ് ആത്മവിശ്വാസം കൊണ്ട് ഞാൻ നിറഞ്ഞു തുളുമ്പി ഇഴങ്ങിയ തെരുവിൽ ഇരണ്ട കുടസുമുറിയിൽ തൻ്റെ മോഹങ്ങളുമായി കഴിയുന്ന ശുദ്ധാത്മാവായ പകർപ്പെഴുത്തുകാരൻ മകാർ ഡെവുഷ്കിൻ എതിരെയുള്ള വീട്ടിലെ വ്യാകുല കന്യകയായ വർവാര ഡോബ്റോവ് സ്ലേവോ വാരങ്ക അവരുടെ ശോകാദ്രമായ സ്നേഹം അതെന്റെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കി ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ജനിച്ചത് അന്നാണ് എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഒതുക്കി സന്തോഷത്തോടും ആരാധനയോടും കൂടി അന്ന ആ നിമിഷം ദസ്തേവ്സ്കിയുടെ നേരെ നോക്കി അവളുടെ മനസ്സിൽ പെട്ടെന്ന് പാവപ്പെട്ടവരിൽ ഒരു സന്ദർഭം തെളിഞ്ഞു വന്നു ഞാൻ എൻ്റെ തൂവൽ പേന ചെത്തിക്കൂർപ്പിക്കുന്നതിനിടയിൽ ഒന്ന് നിവർന്നു നോക്കി അപ്പോൾ എൻ്റെ ഹൃദയം എങ്ങനെ ആളിപ്പോയെന്നോ നീ എൻ്റെ എങ്കിതം മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ ഹൃദയം ആഗ്രഹിച്ചത് നീ ഉൾക്കൊണ്ടിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ചതുപോലെ നീ ജനൽക്കട്ടൻ്റെ ഒരു മൂല ഒതുക്കി ബാൽസൺ ചെടിയുടെ ചട്ടയോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു നിന്റെ സുന്ദരമായ മുഖം ജനാലയിൽ കൂടി ഞാൻ കണ്ടു എന്നെ ഓർത്തുകൊണ്ട് നീ എന്നെ നോക്കുന്നതായി എനിക്ക് തോന്നി നദിക്കരയിൽ ഒരിടത്തിരുന്ന് ദസ്തേവിസ്കി ചൂതാട്ടക്കാരൻ്റെ കഥ തുടർന്നു ദസ്തേവിസ്കി പറയുന്ന ഓരോ വാക്കിൻ്റെയും പുറകെ അന്നയുടെ മനസ്സ് ഓടിച്ചെന്നു പോളിനെ ഓർത്ത് അലക്സി ഇവാനോവിച്ചിൻ്റെ ഹൃദയം കത്തുന്ന നിമിഷങ്ങളിലാണ് ദൂരെ നേവാ നദിയുടെ വളവിനും അപ്പുറത്ത് ഏതോ വിദൂരതയിലായിരുന്നു ദസ്തേവിസ്കിയുടെ ദൃഷ്ടി അന്റോണിഡ മുത്തശ്ശിയുടെ മുറിയിൽ നിന്നിറങ്ങി കോവണി ഇറങ്ങി തൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ അലക്സി ഇവാനോവിച്ചിൻ്റെ മനസ്സിനെ നാനാതരം ചിന്തകൾ അലട്ടിക്കൊണ്ടിരുന്നു തൻ്റെ മുമ്പിൽ വെച്ച് ഈ നാടകത്തിൻ്റെ ചരട് വലിക്കുന്നതിനെ കുറിച്ച് അയാൾ മനസ്സിലാക്കിയിരുന്നു എങ്കിലും രഹസ്യങ്ങൾ ഇനിയും ബാക്കിയാണ് പോളിനയുടെ വിശ്വാസം മാർജിക്കാൻ ഇതുവഴി കഴിയാത്തതിൽ അയാൾക്ക് കഠിനമായ നിരാശയുണ്ട് ചില സന്ദർഭങ്ങളിൽ അവൾ ഹൃദയം തുറന്ന് കാണിക്കും അതൊക്കെ വാസ്തവം അതിന് ഔപചാരികതയിൽ കവിഞ്ഞ് എന്തർത്ഥമാണുള്ളത് വീണ്ടും ചിന്തിക്കുമ്പോൾ അത് വെറും നേരമ്പോക്ക് പോലെയോ നുണ പോലെയോ തോന്നിപ്പിക്കുന്നു എന്തൊക്കെയോ അവൾ മറച്ചു പിടിക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിലൊരു കുഴുക്കഴിക്കലിൻ്റെ സമയം അടുത്തു വന്നിരിക്കുന്നു എന്നാണ് അയാളുടെ വിശ്വാസം ആകെ കുഴിഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായിരുന്നു അയാൾ ചിലപ്പോൾ താനൊരു ശപിക്കപ്പെട്ടവനാണെന്ന് അയാൾക്ക് തോന്നുന്നു കൈവശം കാശും കുറവ് കൂടിപ്പോയാൽ ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ കാണും അതുകൊണ്ടങ്ങനെ പിടിച്ചു നിൽക്കും ദൂരെ അപരിചിതമായ ഒരു നഗരത്തിൽ പോളിന തൻ്റെ വേദന കണ്ട് സന്തോഷിക്കുകയാണോ അവളുടെ വിധയും ഒരു തുലാസിലാണ് അത് താൻ മുൻകൂട്ടി കണ്ടതാണല്ലോ അവളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൾ തൻ്റെ അടുത്ത് വന്ന് യാതൊരു മറവും കൂടാതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നട്ടഭ്രാന്താണെങ്കിൽ അതല്ലാതെ വേറെന്താണ് തനിക്ക് വേണ്ടത് താൻ നഷ്ടപ്പെട്ട ഒരാത്മാവാണ് താൻ ആഗ്രഹിക്കുന്നത് അവളുടെ സാഭിമ്യം മാത്രമാണ് തൻ്റെ ജീവിതം മുഴുവൻ അനന്തകാലത്തോളം അവളെ വലം വച്ചിരിക്കുന്നുവെങ്കിൽ പോളിനോടുള്ള അലക്സിയുടെ സ്നേഹം അങ്ങനെ കത്തിച്ചൊലിക്കാൻ തുടങ്ങുകയാണ് അവിടെ എത്തിയപ്പോഴേക്കും അന്ന ദുരൂഹമായ ഒരു വിഭ്രാന്തിയോടെ ദസ്തേവിസ്കിയെ മുഴിച്ചു നോക്കി അവളുടെ ഉള്ളിൽ എന്തോ കത്തിയാളുന്നു അവളുടെ ഉള്ളിൽ ഒരു ചുഴലിക്കാറ്റടിക്കുന്നു അവൾക്ക് പിന്നെ തുടർന്നെഴുതാൻ കഴിഞ്ഞില്ല തനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു ദസ്തേവിസ്കി അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അവളുടെ കാതിൽ ആ വാക്കുകൾ വെറും പൊള്ളയായ മുഴുക്കങ്ങളായി തീർന്നു ഒടുവിൽ അപ്രചരോധ്യമായ ഒരു നിമിഷത്തിൽ അന്ന ചോദിച്ചു ഏതായി പോളിന്നെ അലക്സാൻഡ്രോവിന ശബ്ദം കുറെ കടുത്തുപോയെന്ന് പിന്നീടാണ് അവൾക്ക് മനസ്സിലായത് അങ്ങനെ പൊട്ടിത്തെറിച്ചത് ദസ്തേവിസ്കി നദിയുടെ വിദൂരതയിൽ നിന്ന് കണ്ണെടുത്ത് അന്നെ നോക്കുമ്പോൾ ഏതോ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന ഒരു വിഭ്രാന്തിയോടെ അവൾ മിഴിച്ചു നോക്കുന്നു അവളുടെ ആ ഭാവ പകർച്ച ദസ്തേവിസ്കിയെ വിസ്മയിപ്പിച്ചു അന്ന എന്താ ചോദിച്ചത് അവളുടെ കണ്ണുകൾ അപ്പോഴും ഇമമിട്ടാതെ നിൽക്കുന്നു ഈ പോളിന ആരാണെന്ന് അവളുടെ മുഖത്ത് ഒരു നിമിഷം നോക്കി നിന്നതിനു ശേഷം ദസ്തേവിസ്കി ചിരിച്ചു ഈ നോവലിലെ ഒരു കഥാപാത്രം പെട്ടെന്ന് അവൾ അത് നിഷേധിച്ചു അല്ല അവൾ വെറുമൊരു കഥാപാത്രമാണെന്ന് ആര് വിശ്വസിക്കും ദസ്തേവിസ്കി അതൊരു തമാശയായിട്ടെടുത്തു കഥയിലെ കഥാപാത്രം അവിശ്വസനീയമായി തീരുമ്പോൾ അത് കഥാകൃത്തിന്റെ ഒരു പാളിച്ചയായി തീരും കഥ ഇവിടെ നിർത്തണോ ഞാനതല്ല പറഞ്ഞത് പിന്നെ എനിക്കറിയാം ഈ കഥ വെറും ഭാവനയൊന്നുമല്ല ഈ പോളിനെയും അതെ പോളിനെയോടുള്ള സ്നേഹം കൊണ്ട് അലക്സിയുടെ ഹൃദയം കത്തിക്കാളുന്നു എന്ന് പറഞ്ഞില്ലേ യഥാർത്ഥത്തിൽ കത്തിക്കാളുന്നത് ഫയദൂറിന്റെ ഹൃദയം തന്നെയല്ലേ ഇവൾ താൻ വിചാരിച്ചതുപോലെയല്ലോ എന്നോർത്ത് ദസ്തേവിസ്കി അത്ഭുതപ്പെട്ടു പക്ഷേ ആ അത്ഭുതമൊന്നും പുറമേ കാണിച്ചില്ല കരുതിക്കൂട്ടുണ്ടാക്കിയ ഒരു നിസംഗതയോടെ ദസ്തേവിസ്കി എഴുന്നേറ്റ് അന്നയുടെ അടുത്തേക്ക് ചെന്നു ആ നിസംഗതയ്ക്ക് ഒരിളക്കവും തട്ടാതെ ദസ്തേവിസ്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പിന്നെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു കുറേനാൾ മുമ്പാണ് ഞാനൊരു ഹൃദയം പൂട്ടി അതിൻ്റെ താക്കോൽ എവിടെയോ വലിച്ചെറിഞ്ഞു ഇപ്പോൾ ഓർക്കുന്നില്ല അതവിടെയാണെന്ന് എവിടെയെങ്കിലും കിടന്ന് നിനക്ക് കിട്ടിയോ അത് എൻ്റെ ഹൃദയത്തിന്റെ താക്കോലും കൊണ്ടാണോ നീ വന്നിരിക്കുന്നത് അന്ന വിളറിപ്പോയി കുറേ നേരത്തേക്ക് അവൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല അതിനിടയ്ക്ക് അവളുടെ മനസ്സിടിഞ്ഞു ദസ്തി വിസ്കി ശുഭിതനായി തന്റെ ഹൃദയ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ നീ ആരാ എന്ന് ചോദിച്ചാലോ പിന്നെ അവൾ സ്വയം കുറ്റപ്പെടുത്തി താൻ എന്തിനാണെന്ന് ചോദിക്കാൻ പോയത് അന്നേരം എന്തായിരുന്നു തന്റെ ഹൃദയത്തിന് ഒരു ക്ഷമാപണം പോലെ വിറയാറുന്ന സ്വരത്തിൽ അന്ന പറഞ്ഞു ചില ബന്ധങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റുള്ളവർ പറഞ്ഞ് അതുകൊണ്ട് ചോദിച്ചതാ എന്നോടൊന്നും വിചാരിക്കരുത് പെട്ടെന്ന് അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു അവളൊരു കരച്ചിലിന്റെ വക്കത്തായിരുന്നു അപ്പോൾ ദസ്തയുസ്കി പറഞ്ഞു നിനക്കറിയില്ല കുട്ടി എത്ര ദൂരം താണ്ടിയാണ് ഞാനിവിടെ എത്തിയതെന്ന് എന്തെല്ലാം അനുഭവിച്ചാണ് ഞാനിവിടെ എത്തിയതെന്ന് എത്ര കുരിശു മരണങ്ങൾ ഞാൻ അനുഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ വാക്കാണ് യോജിക്കുന്നത് അന്ന അങ്ങനെ ഇമ അനക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു ഒരു മൺ പ്രതിമ പോലെ കണ്ണിൽ ദുഃഖം കെട്ടി നിൽപ്പുണ്ടെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ നീ കുറെയൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് നീ എന്താണ് കേട്ടത് ദരിദ്രൻ നിസാരൻ നിന്ദ്യൻ കടക്കാരൻ ചൂതുകളിക്കാരൻ കണ്ണിൽ കണ്ട പെണ്ണുങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരുത്തൻ അസന്മാർഗി എന്നൊക്കെയല്ലേ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല ചികഞ്ഞു നോക്കുമ്പോൾ വേറെയും കാണും കുറ്റങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നവരോടും വിമർശിക്കുന്നവരോടും നിന്നോടും ഞാൻ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ ജീവിതവും വിധിയും എന്നോട് കാട്ടിയത് എന്തായിരുന്നു ഒരാൾ ദരിദ്രനാകുന്നത് ഒരു കുറ്റമാണോ ഒരാൾ നിസ്സാരനായി തീരുന്നത് എങ്ങനെയാണ് ഉണ്ടായിരുന്ന സാമ്രാജ്യം വെറ്റ് അതിൻ്റെ പൊൻപണം മുഴുവൻ കടലിലെറിഞ്ഞു കളഞ്ഞാണോ ഞാൻ ദരിദ്രനും കടക്കാരനുമായി തീർന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരാൾ നിന്ദ്യനായി തീരുന്നത് എന്തുകൊണ്ടാണ് അന്നക്കറിയുമോ ഒരു താണ കുലത്തിലാണ് ഞാൻ ജനിച്ചത് നമ്മുടെ ജന്മം തിരഞ്ഞെടുക്കുന്നത് നമ്മളാണോ ഇഷ്ടപ്പെട്ട കുലവും വീടും അച്ഛനമ്മമാരെയും തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ നോക്ക് നമുക്കിടയിൽ ദൈവം കടന്നു വരുന്നു ഞാൻ എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തോടാണ് ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നു ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ യുക്തി എന്താണ് ദൈവം എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുന്നു അതുപോട്ടെ നമ്മൾ കാണുന്ന മാനന്മാരുടെ രഹസ്യം എന്താണ് എന്തുകൊണ്ട് അവർ മാനന്മാരായി തീർന്നത് യോഗ്യന്മാരുടെ കൂട്ടത്തിൽ ഞാൻ പിച്ചകളെ കണ്ടിട്ടുണ്ട് യോഗ്യന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കള്ളന്മാരെയും കണ്ടിട്ടുണ്ട് കള്ളന്മാരെന്ന് പറയുന്നത് മോഷ്ടാക്കളെ മാത്രമല്ല സിംഹാസനങ്ങളിൽ ഞാൻ കൊലയാളികളെയും ആഭാസന്മാരെയും ഭ്രാന്തന്മാരെയും കണ്ടിട്ടുണ്ട് അതേസമയം തന്നെ തെണ്ടികളുടെ വേഷത്തിൽ ഞാൻ മഹാത്മാക്കളെയും കണ്ടിട്ടുണ്ട് ഓരോ നിലകളിലിരിക്കുന്നവർ ഇരിക്കുന്നവർ അതിനു തക്ക യോഗ്യതയും വിലയും ഉള്ളവരാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ പറയൂ അർഹിക്കുന്നവർക്കാണോ സ്ഥാനങ്ങൾ കിട്ടുന്നത് എല്ലായ്പ്പോഴും ഞാൻ നിസ്സാരനോ തെണ്ടിയോ ആകുന്നതിൽ എനിക്ക് നാണിക്കേണ്ടതായിട്ടൊന്നുമില്ല അതല്ല ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നിസ്സാരനും ദരിദ്രനുമായി ജനിച്ചതാണ് എൻ്റെ മഹത്വമെന്ന് മറ്റൊരാൾ അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് തീർച്ചയില്ല അതെങ്ങനെയുമാവട്ടെ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോഴാണ് ചിലരുടെ പ്രതിഭ മിന്നിത്തുളങ്ങുന്നത് അതുപോട്ടെ കണ്ണിൽ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ പ്രേമിക്കുന്ന ഒരുത്തൻ എന്ന് പറഞ്ഞില്ലേ ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തതും തടവിൽ പാർപ്പിച്ചതും ഓർത്തു നോക്ക് സൈബീരിയയിലെ ഓംസ്കിൽ നാലു വർഷം കള്ളന്മാരുടെയും കൊലപാതകകളുടെയും അസന്മാർഗികളുടെയും കൂടെ നീട്ടിയ നിറത്തൂക്കിൻ്റെ മുമ്പിൽ നിന്ന് ജീവിതത്തിൻ്റെ നേരെ അവസാനമായി നോക്കുന്ന ഒരാളുടെ നിശബ്ദമായ ആക്രന്തനം ആര് കേൾക്കുന്നു എനിക്ക് ഭ്രാന്ത് പിടിക്കാത്തത് എന്തുകൊണ്ട് അവിടുന്ന് പുറത്തു കടന്നപ്പോൾ വേലിക്കരികിൽ വന്നു നിന്ന് ഒരു പെണ്ണ് സ്നേഹം വെച്ച് നീട്ടുന്നു ആർക്ക് മരണത്തിൽ നിന്നിറങ്ങിപ്പോകുന്ന ഒരാൾക്ക് അവളും ആത്മാവിൽ ദുഃഖിക്കുന്നവളായിരുന്നു സത്യത്തിൽ എൻ്റേതിനേക്കാൾ കഷ്ടത്തിലായിരുന്നു അവളുടെ അവസ്ഥ ഭർത്താവും കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക് ഏതു തരം ഭർത്താവ് കുടിച്ച് കുഴഞ്ഞു തിരിഞ്ഞ് രാത്രി ഏതെങ്കിലും നേരത്ത് മറ്റാരുടെയെങ്കിലും ചുമലിൽ തൂങ്ങി വീട്ടിൽ കയറി വരുന്ന ഒരാൾ എത്രയോ തവണ ഞാൻ തന്നെ അയാളെ ചുമന്ന് വീട്ടിലെത്തിച്ചിരിക്കുന്നു അങ്ങനെയാണ് മെരിയായിയെ ആദ്യം കാണുന്നത് അപമാനവും അവകർഷാബോധവും സങ്കടവും കൊണ്ട് മുറിവേറ്റ ഹൃദയവുമായി നിൽക്കുന്ന പെണ്ണ് എങ്ങനെ സ്നേഹത്തിലായെന്ന് എനിക്കറിയില്ല ഒരു കാര്യം തീർച്ചയാണ് ആ സ്നേഹം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സാന്ത്വനം പോലെയായിരുന്നു ഒരു കാര്യം കൂടി ഓർക്കണം ആ സ്നേഹത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിച്ചിരുന്നു എന്നിട്ടും ആ സ്നേഹത്തിൽ വീണു ഞാനൊരു അസന്മാർഗിയാണെന്നുള്ളതിന് തെളിവാണോ അത് അപ്പോൾ യഥാർത്ഥ സ്നേഹത്തിനുള്ള തെളിവ് എവിടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ കൊണ്ട് പുളയുമ്പോഴും ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ വിശുദ്ധി കാത്തു സംശയിക്കരുത് വിശുദ്ധി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ സ്നേഹം ഒരു പാപമാണെന്ന് പറയാൻ ആർക്ക് കഴിയും ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുന്നത് എന്തുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ വാസന വെച്ചതാര് നോക്കൂ വീണ്ടും ദൈവം വരുന്നു അതില്ലാതെ നിവൃത്തിയില്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ദൈവത്തെ ഒഴിച്ചു നിർത്തും അതിൻ്റെ ആവശ്യമെന്ത് ഒരു സംശയം ചോദിക്കട്ടെ നന്മ നന്മയെന്തെന്ന് കിറുകൃത്യമായി ആരെങ്കിലും തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ പുണ്യത്തിൻ്റെ കാര്യത്തിലും ആ ചോദ്യം പ്രസക്തമായിരിക്കുന്നു നന്മയെന്ത് പുണ്യമെന്ത് ഇഷ്ടം തോന്നുന്നു ഒന്നിനെ സ്നേഹിക്കുന്നത് എങ്ങനെ പാപമാകും ഞാൻ മേരിയായെ ബലാത്കാരമായി തട്ടിക്കൊണ്ടു പോവുകയല്ല ചെയ്തത് എന്താണ് സ്നേഹം വയലിൻ കമ്പിൽ സംഗീതമുണ്ടാകുന്നത് ഒരാളുടെ സ്നേഹമാണ് മാർബിളിലോ കളിമണ്ണിലോ ദേവതയെ സൃഷ്ടിക്കുന്നത് ഒരാളുടെ സ്നേഹമാണ് വേണമെങ്കിൽ ആ മറ്റേ വാക്കും പറയാം കാമം ഒരു മഹാശൂന്യതിൽ നിന്ന് ഒരു പ്രപഞ്ചം ഉരുവായതെങ്ങനെ എങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം പ്രവർത്തിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ പറയാൻ പാടില്ല പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അത് ദൈവത്തിന് മനസ്സിലാകും മെരിയ മാത്രമല്ല ഞാൻ എന്തിനാണ് വിളിക്കുന്നത് ആദ്യം മുതലേ ഓർക്കാം പാനേവിൻ്റെ ഭാര്യ അലക്സാൻഡ്ര ഷുബേർട്ട് മാർത്ത ബ്രൗൺ അന്ന കോർവിൻ ഇവരൊക്കെ എന്നോട് ക്ഷണിച്ച സ്നേഹത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു എന്നിൽ എന്തു കണ്ടിട്ടാണ് അവരെന്നെ സ്നേഹിച്ചത് എൻ്റെ സൗന്ദര്യം കണ്ടിട്ടോ ധനം കണ്ടിട്ടോ സ്ഥാനവലിപ്പം കണ്ടിട്ടോ ഒരു സത്യം ഞാൻ പറയാം ബോധം കൊണ്ട് എന്നും ഉൾവലിഞ്ഞാണ് ഞാൻ ജീവിച്ചത് ഇതിനു മുമ്പ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇപ്പോൾ അന്നയോടല്ലാതെ എൻ്റെ പ്രസിദ്ധി കണ്ടിട്ടാകാനും വഴിയില്ല എന്നേക്കാൾ പ്രസിദ്ധരായ എഴുത്തുകാരുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചത് ഈ സ്ത്രീകളിൽ പനീവിൻ്റെ ഭാര്യ മാത്രമാണ് എന്നിലെ എഴുത്തുകാരൻ ഇഷ്ടപ്പെട്ടിരുന്നത് അവരുടെ സ്നേഹം ഒരു കവിത ആസ്വദിക്കുന്നത് പോലെയായിരുന്നു അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഈണം പോലെയായിരുന്നു ഇവരെയൊക്കെ ഞാൻ കണ്ടുമുട്ടിയത് വളരെ യാദർച്ഛിക്കമായിട്ടായിരുന്നു വളരെ ചുരുങ്ങിയ വാക്കുകൾ അവരോട് സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ അലക്സാൻഡ്ര ഷുബേർട്ട് എന്നോട് പറഞ്ഞു എൻ്റെ വാക്കുകൾ അവരുടെ ഹൃദയത്തിന് രോമാഞ്ചമുണ്ടാക്കിയെന്ന് അവരുടെ ജീവകളികകളിൽ പ്രകാശം നിറച്ചു എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല സ്നേഹത്തിൻ്റെ രഹസ്യം എന്താണ് ഒരാളോട് ഇഷ്ടം തോന്നുന്ന എന്തുകൊണ്ടാണ് ദൈവമേ എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം സാധാരണഗതിയിൽ മറ്റുള്ളവർക്ക് സ്നേഹവും ബഹുമാനവും തോന്നാവുന്ന ഒന്നും എനിക്കുണ്ടായിരുന്നില്ല രൂപഭംഗിയോ വ്യക്തിത്വമോ പണമോ സ്ഥാനമാനങ്ങളോ ഒന്നും എൻ്റെ യാഥാർത്ഥ്യങ്ങൾ നേരെ വിപരീതമായിരുന്നു ഞാൻ ആർക്കും വേണ്ടാത്ത ഒരാളായിരുന്നു സ്നേഹത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ദാഹിച്ചു നടന്ന ആളാണ് ഒടുവിൽ എന്നെ സ്നേഹിക്കുവാനും ആളുണ്ടായി ഓരോ സ്നേഹബന്ധത്തിൽപ്പെടുമ്പോഴും എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഏതു സ്നേഹത്തെയും ഞാൻ വിശുദ്ധമായിട്ടാണ് കണ്ടത് അതങ്ങനെയല്ലെന്ന് എന്നെ സ്നേഹിച്ച ആരും പറഞ്ഞിട്ടില്ല ഓ എന്നെ സ്നേഹിച്ച ആരെങ്കിലും ഞാൻ അസന്മാർഗിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ സ്നേഹിക്കുകയാണ് ചെയ്തത് ഉച്ചാരണമില്ലാത്ത ഒരു വാക്കുപോലെയായിരുന്നു എൻ്റെ സ്നേഹം അത് എത്ര പേർക്കും മനസ്സിലാകും അതുപോട്ടെ ഒടുവിൽ എൻ്റെ വിധി എന്താണ് ആർക്കും വേണ്ടാത്ത ഒരാളായിട്ട് ഒരാളും സ്നേഹിക്കാനില്ലാതെ ആക്ഷേപവും പരിഹാസവും അപമാനവും കുറ്റപ്പെടുത്തലും അവഗണനയും ഒക്കെ സഹിച്ച് അതെ ഒരാളും സ്നേഹിക്കാനില്ലാതെ എൻ്റെ വിധി അങ്ങനെയാണ് എന്നെക്കൊണ്ട് എന്തോ ഒരു ആശയം പ്രകാശിപ്പിക്കാനുണ്ടാവും ദൈവത്തിന് അതുകൊണ്ടാവും ദൈവം ഇങ്ങനെ തന്നെ എന്നെ സൃഷ്ടിച്ചത് എനിക്കതിന് ദൈവത്തോട് എന്തെങ്കിലും അമർഷമോ പരാതിയോ ഉണ്ടെന്ന് ധരിക്കരുത് ദൈവത്തിൻ്റെ ഒരു കല പാളിപ്പോയ കല എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ദൈവം എന്തു വിചാരിക്കും ഏതോ വെളിപാടിന്റെ ഉണർവ് ഉൾക്കൊണ്ട ഒരാളെപ്പോലെ ആയിരുന്നു ആ നിമിഷങ്ങളിൽ ദസ്തേവിസ്കി പിന്നെ ദൈവികമായ ഒരു പ്രവൃത്തി പോലെ അന്നയുടെ കരം ഗ്രഹിച്ച് അതിൻ്റെ അകത്ത് ചുംബിച്ചു അന്ന നടുക്കത്തോടെ ദസ്തേവിസ്കിയുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിൽ അഗാധവും നിഗൂഢവുമായ ഒരു ആത്മഭാവം നിറഞ്ഞു നിൽക്കുന്നു ശോകാത്മകമായ ഒരു നിശബ്ദത അദൃശ്യമായ ഒരു പ്രളയം പോലെ അവർക്കിടയിൽ പെരുകി അന്നക്കെപ്പോൾ എന്തെന്നില്ലാത്തൊരു സങ്കടമുണ്ടായി നിശബ്ദമായി ഒന്ന് പൊട്ടിക്കരയണമെന്ന് അവൾക്കുണ്ടായിരുന്നു ആ നിമിഷം അങ്ങനെയുള്ളൊരു നിമിഷമായിരുന്നു